നമസ്കാരം വിനോദ് നമ്പൂതിരി. കഴിഞ്ഞ 9 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വിഷയം സമ്പന്നതയിലേക്കുള്ള നിയമങ്ങൾ എന്ന ഒന്നാണ്. ഇന്ന് അതിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ്, 10ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു 10 എപ്പിസോഡുകളെ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരു മോട്ടിവേഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രചോദനാത്മകമായിട്ടുള്ളൊരു വിഷയം എന്നുള്ള രീതിയിലല്ല അതിനെ എടുക്കേണ്ടത്. കാരണം നിയമങ്ങൾ നിയമങ്ങളാണ്. നിയമങ്ങൾ അനുസരിക്കാതെ നിങ്ങൾ ഒരിക്കലും ഒരു കോടീശ്വരനാവാൻ പോകുന്നില്ല. ഈ നിയമങ്ങൾ അനുസരിക്കും തോറും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു മില്യനർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ നിയമങ്ങൾ അനുസരിക്കാതിരിക്കും തോറും നിങ്ങൾ ഒരു മില്യനർ ആവാനുള്ള സാധ്യത ഇല്ലാതായിക്കൊണ്ടും ഇരിക്കുന്നുണ്ടാവും എന്നുള്ള ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് താഴ്മയോടുകൂടി ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം 10ാമത്തെ ഈ ഒരു എപ്പിസോഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളച്ചു കെട്ടാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഏതൊരു സെൽഫ് മെയ്ഡ് മില്യനറോടും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അവരെല്ലാവരും ഒരു ടെസ്റ്റ് പാസ്സായ ആളുകളാണ് എന്നുള്ളതാണ്. ഏത് ടെസ്റ്റാണത്? പി ടെസ്റ്റ് എന്നാണ് പറയുക. എന്താണ് പി ടെസ്റ്റ്? പെർസിസ്റ്റൻസ് ടെസ്റ്റ്. എന്താണ് ഈ പെർസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, പ്രതിരോധത്തിലൂന്നി പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, പ്രതിസന്ധികളിലും തളരാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയും. മറ്റേതൊരു ടെസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിലും ഈ ഒരു ടെസ്റ്റ് പാസ്സായാൽ ജീവിതത്തിൽ വിജയിക്കാം. മറ്റേതൊരു ടെസ്റ്റ് പാസ്സായാലും എത്ര ടാലൻ്റ് ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുമാണ്. ഇത് എത്ര നേരത്തെ മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. സമയം ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇനിയും എത്രയോ കാലം നമുക്ക് ജീവിതത്തിൽ ബാക്കിയുണ്ട്, അല്ലേ? ഇന്നെങ്കിലും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. കാരണം ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും വളരെ വലുതാണ്, അല്ലേ? ഒരു സാധാരണഗതിയിൽ ഒരു സമൂഹത്തിലെ 95% ആളുകൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറത്ത് കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അതിനനുസരിച്ചൊരു പദ്ധതി ഉണ്ടാക്കി അതിന് ലക്ഷ്യമാക്കി മാറ്റി അതിൻ്റെ പുറകെ നിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുള്ള ആളുകൾ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് തരാനായിട്ട് എനിക്ക് ഒന്നേ കഴിയൂ. എന്താണത്? പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഞാനത് ഉറപ്പ് തരാം. ഉറപ്പല്ല. കാരണം ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമല്ല. ഇതിനകത്തൊരു കുറുക്ക് വഴിയോ എളുപ്പ വഴിയോ ഒന്നും തന്നെയില്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, അല്ലേ? ഒരു ജനനന്മയ്ക്ക് ഉതകുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സഹായകമാവുന്ന മൂല്യാധിഷ്ഠിതമായ വാല്യൂ അഡീഷൻ കൊടുക്കുന്ന ഒരു സാധനമോ സേവനമോ അല്ലെങ്കിൽ സാധനങ്ങളോ സേവനങ്ങളുടെ ചുറ്റും ഒരു നിരന്തരമായി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ കൂട്ടായ്മ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നിരന്തരമായി സ്ഥിരോത്സാഹത്തോടുകൂടി എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രക്രിയ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരില്ലേ? പ്രത്യേകിച്ച് പുതിയ സബ്ജക്റ്റ് പഠിക്കുന്നു, നമ്മൾ ടീം വർക്ക് പഠിക്കുന്നു, ലീഡർഷിപ്പ് പഠിക്കുന്നു, അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഓരോ മേഖലകളിലും നമുക്ക് എന്തുവരും? പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അപ്പോൾ ഇത് വരുമെന്ന് നേരത്തെ തന്നെ നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ സമയത്ത് വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റും. 3 അടി മുന്നോട്ടും 2 അടി പിറകോട്ടും പിന്നെ 3 അടി മുന്നോട്ടും പിന്നെ 2 അടി പിറകോട്ടും പിന്നെ 3 അടി മുന്നോട്ടും 2 അടി പിറകോട്ടും. ഇപ്പോൾ നമുക്ക് 3 അടി മുന്നോട്ട് വന്നു കഴിഞ്ഞു, അല്ലേ? നെറ്റ് റിസൾട്ട്. ഇടയിൽ 2 അടി പിറകോട്ട് വന്നെങ്കിൽ നമ്മളിപ്പോൾ 3 അടി മുന്നിൽ തന്നെ നിന്നു തുടങ്ങുന്നതിനേക്കാൾ. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് നേച്ചർ. പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുമെങ്കിൽ പോലും നമ്മൾ പിന്തിരിയാതെ പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ കഴിവിലാണ് നമ്മുടെ വിജയം ഒളിഞ്ഞു കിടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന വലിയ 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 ആളുകളെല്ലാം ഇന്ന് കാണാതെ പോയി ഈ മേഖലയിൽ നിന്ന്. കാരണം എന്താ? പെർസിസ്റ്റൻസ് ഇല്ല, അത് സ്ഥിരമായിട്ട് നിന്നില്ല. ഇടയിൽ പ്രതിസന്ധികൾ ഈ മേഖല നേരിട്ടപ്പോൾ അവരെല്ലാവരും ഈ മേഖലയിൽ നിന്ന് അങ്ങനെ തന്നെ ഇല്ലാതായി മാറി. പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരികയോ പിന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നോക്കിക്കോളൂ, കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് അവരവരുടെ കമ്പനികളിൽ പിടിച്ചു നിന്ന ആളുകളൊക്കെ ഇന്ന് നല്ല രീതിയിൽ വരുമാനം മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം അതാണ്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, അവരുടെ പേഴ്സണാലിറ്റിയല്ല, അവർക്ക് വാചകടിക്കാനുള്ള കഴിവല്ല, ആളുകളെ ഇംപ്രസ് ചെയ്യാനുള്ള കഴിവല്ല, ഒന്നുമല്ല. മറിച്ച് അവർ നിലനിന്നു, പിടിച്ചു നിന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഇവരെല്ലാവരും വിജയിച്ചിട്ടുള്ളത്. ഇത് ദയവീത് നിങ്ങൾ നിങ്ങളുടെ ടീമംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അല്ലാതെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നാൽ ഏതെങ്കിലും ഒരു ലീഡർ പോയി എന്ന് എഴുതി ഉടനെ തന്നെ തീരുമാനങ്ങൾ മാറ്റുക. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നെന്ന് പറയുമ്പോഴേക്കും തീരുമാനങ്ങൾ മാറ്റുക. ഒരു ഈഗോ ഇഷ്യൂ വരുമ്പോഴേക്കും അടുത്ത കമ്പനി നോക്കുക. ഇങ്ങനെ ചെതറിയ പതറിയ മനസ്സുമായിട്ട് സ്ഥിരതയില്ലാതെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ഒരു കമ്പനിയിലും നേടാൻ പോകുന്നില്ല. പല 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 കമ്പനികളിലുമുള്ള ലീഡേഴ്സുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അവരൊന്നും വലിയ മഹൽ വ്യക്തിത്വങ്ങളോ അല്ലെങ്കിൽ വലിയ ടാലന്റും സ്കില്ലും ഭയങ്കര കഴിവുകളോ ഉള്ള ആളുകളൊന്നുമല്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അവർ വളരെ സ്വാഭാവികമായി ായിട്ട് തന്നെ ഇതിനകത്ത് നിലനിന്നു, പിടിച്ചു നിന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇന്ന് മൾട്ടി മില്യനേഴ്സാണ് പലരും. ഏതൊരു മഹാൻ പണ്ട് പറഞ്ഞിരുന്നു, സർക്കംസ്റ്റാൻസസ് ഡോണ്ട് മേക്ക് പീപ്പിൾ, ദേ റിവീൽ ദംസെൽവ്സ് ടു പീപ്പിൾ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സാഹചര്യങ്ങൾ ഒരിക്കലും ആളുകളെ സൃഷ്ടിക്കുന്നില്ല. സാഹചര്യങ്ങൾ ആ ആളുകളെ എന്താണെന്ന് വെളിവാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ സ്വയം വെളിവാകാനുള്ള അവസരമാണ് കിട്ടുന്നത് ഈ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ. അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. കാലാകാലത്തോളം ഈ മേഖല തന്നെ എന്തെല്ലാം പ്രയാസങ്ങളെ അതിജീവിച്ചാണ് വളർന്നത് നിങ്ങൾ ആലോചിച്ചു. കാരണം അതൊരു ഹ്യൂമൻ കോൺഷ്യസ്നെസ് വളരുന്നതിനനുസൃതമായിട്ട് ഒരു പ്രപഞ്ചാനുസാരിയായിട്ട് മനുഷ്യാവബോധം വളരുന്നതിൻ്റെ അടിസ്ഥാനപ്പെട്ട് വളരെ മെച്ചപ്പെട്ട കാര്യങ്ങൾ മനുഷ്യൻ കണ്ടെത്തുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിംഗ് വന്നത്. ആ മാർക്കറ്റിങ്ങിൽ തന്നെയുള്ള സ്വാഭാവികമായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൂടെ പ്രപഞ്ചത്തിലൂടെ വന്നിട്ടുള്ളത്. പ്രപഞ്ചം അങ്ങനെ ആളുകളിലൂടെ നടത്തിയെടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്തൊക്കെ സാമ്പത്തിക മാന്ദ്യങ്ങൾ വന്നിട്ട് പോലും അത് അതിജീവിച്ചുകൊണ്ട് പ്രപഞ്ചാനുസാരിയായിട്ട് തന്നെ വളരുന്ന ഒരു മേഖലയിൽ നമുക്ക് വളരാനായിട്ട് എന്താ പ്രശ്നം? നമുക്കും എന്തുണ്ടായാൽ മതി, പെർസിസ്റ്റൻസ് ഉണ്ടായാൽ മതി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഒരു വലിയ ഒരു പാറ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീണു എന്നിരിക്കട്ടെ. വലിയൊരു പാറ വന്ന് വീണു. നിങ്ങളൊന്നുപോലെ അതിൻ്റെ മുകളിൽ ചവിട്ടി അപ്പുറത്ത് കിടക്കും, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു മാളമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു മാർഗം ഉണ്ടാക്കി അതിന് അടിയിലൂടെ നൂണ്ട് കിടക്കും, അല്ലെങ്കിൽ അതിനെ ചുറ്റി അപ്പുറത്ത് കിടക്കും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിനെ ഡ്രില്ല് ചെയ്ത് അപ്പുറത്ത് കിടക്കും. കാരണം സ്ഥിരമായിട്ടൊരു വെള്ളത്തുള്ളി ഒരു പാറയിൽ വീണാൽ പോലും ആ പാറ വിഘടിക്കും. സ്ഥിരമായിട്ട് വീഴുന്നൊരു വെള്ളത്തുള്ളിക്ക് ഒരു പാറ വിഘടിക്കാൻ പറ്റുമെങ്കിൽ ആലോചിച്ച് നോക്കൂ എത്രമാത്രം പവർഫുള്ളാണ് ഈ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനുള്ളത്. പലപ്പോഴും നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല, അത് അറിയാതെ പോകരുതെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു ഈ വീഡിയോ ചെയ്യുന്നു. ഇതെൻ്റെ 100ാമത്തെ ട്രെയിനിങ് വീഡിയോ ആണ്. 10ാമത്തെ ഈ എപ്പിസോഡ്, ഈ ഒരു സീരീസിൻ്റെ 10ാമത്തെ വീഡിയോ ആണ്. അല്ലെങ്കിൽ നമുക്ക് 3 വർഷം മുമ്പ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതലും ആളുകൾ എന്താ പറയുക, നെഗറ്റീവ് കമൻസാണ് ഇട്ടിരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു തംസപ്പ് തന്നിരുന്നത്. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് എതിരെ നെഗറ്റീവ് പറയാനുള്ള ആളുകളുടെ താല്പര്യത്തേക്കാൾ കൂടുതൽ എനിക്ക് ഇതിനകത്ത് നിന്ന് ആളുകളോട് സംസാരിക്കുന്നതിൻ്റെ എൻ്റെ സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു 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 പ്രചോദനം ഒക്കെ വളരെ വലുതാണ്. എനിക്ക് കിട്ടുന്ന ഓരോ മെസ്സേജുകളും, ഓരോ വാട്സപ്പ് മെസ്സേജുകളും അവരുടെ ജീവിതത്തെ ഞാൻ കാര്യമായിട്ട് സ്വാധീനിച്ചു, അവരുടെ സ്കിൽസിനെ അത് ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി പറഞ്ഞുകൊണ്ടും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുമുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പ്രചോദനം തരുന്ന ഒന്ന് തന്നെയാണ്. സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ചാലക ശക്തിയായിട്ട് മാറുകയാണ്. വിവേകാനന്ദൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്യൂരിറ്റി, പേഷ്യൻസ് ആൻഡ് പെർസിസ്റ്റൻസ്, ഇത് 3ഉമുള്ള ആളുകളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ആ പ്യൂരിറ്റിയും പേഷ്യൻസും പെർസിസ്റ്റൻസും അടുത്തടുത്തടുത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ പ്യൂരിറ്റി? നിങ്ങളുടെ ഒരു ഹൃദയശുദ്ധി, ഹൃദയ നൈർമല്യം. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ സമൂഹത്തിന് നന്മ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലേ? സേവനം കൊണ്ടാണെങ്കിലും സാധനം കൊണ്ടാണെങ്കിലും ഈ അവസരം പങ്കുവെക്കുന്നതാണെങ്കിലും സമൂഹത്തിനും രാജ്യത്തിനും ഈ പ്രപഞ്ചത്തിനും നമ്മുടെ ഒപ്പമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ നന്മ മാത്രം കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ ആ ഒരു പ്യൂരിറ്റി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും സന്തോഷം, സമാധാനവും സംതൃപ്തിയും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനുള്ള ക്ഷമയും കിട്ടും. റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻസോടുകൂടി നമുക്ക് നിലനിൽക്കാനായിട്ട് നമുക്കതുകൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന പ്യൂരിറ്റിയും പേഷ്യൻസും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെർസിസ്റ്റൻസ് ഉണ്ടാവും. ആ പെർസിസ്റ്റൻസ് നമ്മളെ വിജയത്തിലേക്ക് പിടികൂടി വലിച്ചഴക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നമ്മൾ അൺസ്റ്റോപ്പബിളായി മാറും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണിതെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന വർക്ക്, അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിലുള്ള മാനസികാവസ്ഥയിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങളത് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇതുവരെ നേടിയെടുത്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാനും ആയിത്തീരാനും ചെയ്യാനും ഒക്കെ നിങ്ങൾ എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് നേടിത്തരാൻ ഈ ഒരൊറ്റ കഴിവ് മതി. എന്താണത്? പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കഴിവ് മതി. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും പേഷ്യൻസും പെർസിസ്റ്റൻസും പെർസിവറൻസും പ്യൂരിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വേണമെന്ന് കരുതിയാൽ നിങ്ങൾക്കും നേടിയെടുക്കാവുന്നതേ ഉള്ളൂ, ആർജിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് പിടിച്ചു നിൽപ്പ് എന്ന് പറയുന്ന ഈ ഒരു സവിശേഷ ഗുണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായിട്ട് നേരിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.